കാസർഗോഡ് റിയാസ് മൌലവി വധക്കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സർക്കാർ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ കൊലപാതകത്തിൽ വിഷലിപ്ത വർഗീയതയുണ്ടെന്നും മലയാള ഭാഷ വശമില്ലാത്ത ജഡ്ജിമാർ സാക്ഷിമൊഴികൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു അപ്പീൽ കാലയളവിൽ പ്രതികളെ റിമാൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക ഹർജി നൽകി റിയാസ് മൗലവി വധക്കേസിലെ അപ്പീലിൽ സർക്കാർ പറയുന്ന വാദങ്ങൾ ഇങ്ങനെ വിചാരണക്കിടെ എട്ട് ജഡ്ജിമാർ മാറി വന്നു ചില ജഡ്ജിമാർ മലയാള ഭാഷ നല്ല വശമില്ലാത്തവരായിരുന്നു സാക്ഷികളുടെ മൊഴി കോടതിക്ക് മനസ്സിലാക്കാനായില്ല കൊലപാതകത്തിൽ വിഷലിപ്ത വർഗീയതയുണ്ട് സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും വിചാരണ കോടതി പരിഗണിച്ചില്ല ശക്തമായ സാഹചര്യ ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകൾ പ്രോസിക്യൂഷൻ നൽകി എല്ലാ കണ്ണുകളും കൂട്ടിച്ചേർത്ത് നൽകിയ തെളിവുകൾ വിചാരണ കോടതി അവഗണിച്ചു നിയമവിരുദ്ധവും അനിശ്ചിതവും നീതിന്യായ ബോധത്തെ ഞെട്ടിക്കുന്നതുമാണ് വിചാരണ കോടതിയുടെ വിധി സാക്ഷിമൊഴികൾ വിലയിരുത്തുന്നതിലും കോടതിക്ക് വീഴ്ച പറ്റി സാക്ഷികൾ കളവ് പറഞ്ഞാലും സാഹചര്യ തെളിവുകൾ കളവ് പറയില്ല വീഴ്ചയില്ലാത്ത അന്വേഷണമാണ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയത് വിചാരണ കോടതി വിധി ഒരു നിമിഷം പോലും നിലനിൽക്കരുത് പ്രതികളെ വെറുതെ വിട്ട വിധി റദ്ദാക്കണം പ്രതികളായ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരെയും ശിക്ഷിക്കണമെന്നും അപ്പീലിൽ പറയുന്നു അപ്പീൽ കാലയളവിൽ പ്രതികളെ റിമാൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക ഹർജിയും സർക്കാർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു ഹർജി ഹൈക്കോടതി നാളെ പരിഗണിച്ചേക്കും റിപ്പോർട്ടർ ശ്യാം ദേവരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി